നിങ്ങളെല്ലാവരും ഇരിക്കുകയല്ല, അപ്പൊ ഞാൻ ഇരിക്കുന്നു. നമസ്കാരം. ഞാന് ആത്മീയ അല്ലെങ്കിൽ ആധ്യാത്മിക പ്രസംഗമോ പ്രഭാഷണമോ ഒന്നും നടത്തി ശീലമുള്ള ആളല്ല. ഞാൻ ഒരു ന്യൂസ് ചാനൽ നടത്തുന്ന ആളാണ്. അപ്പൊ എന്നെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഇന്ന് ഇവിടെ ഇതൊരു വീഡിയോ കവർ ചെയ്യാൻ വേണ്ടിട്ട് റെക്കോർഡ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ പുള്ളിയുടെ പ്രഭാഷണം റെക്കോർഡ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യാൻ എഴുതിയിട്ട് വന്നതാണ്. പക്ഷെ ഇവർ പിടിച്ചുകൂടി ഇരുത്തിയതാണ്. അപ്പോ ആരാണ് ഹിന്ദു? നമ്മുടെ എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വലിയ വാക്കാണ് ഹിന്ദു എന്നുള്ളത്. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനൊക്കെ ന്യൂസിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഹിന്ദുക്കൾ വെറും ജന്തുക്കളാണ്, മണ്ടന്മാരായിട്ടുള്ള ജന്തുക്കളാണ് എന്ന് പറയാറുണ്ട്. കാരണം ഇന്നിപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ കാണപ്പെടുന്ന ഹിന്ദു എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെടേണ്ട ഒരു വിഭാഗമാക്കി മാറ്റുന്ന ഒരു ആനുകാലിക സംഭവ വികാസങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹിന്ദു എന്ന് പറയുന്ന ഈ വാക്ക്, ഈ രണ്ട് വാക്കേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ആരാണ് ഹിന്ദു എന്നുള്ളത് ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, ഇപ്പോ നമ്മള് ചരിത്രമൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക്, പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, സിന്ധു നദീതട സംസ്കാരം ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? അമ്മമാരൊക്കെ കേട്ടിട്ടുണ്ടോ? കുഞ്ഞുങ്ങൾ കേട്ടിട്ടില്ലേ അല്ലെ? ഈ സിന്ധു നദീതട സംസ്കാരം ലോപിച്ചാണ് സിന്ധു എന്ന് ആദ്യമായി പിന്നെ ഹിന്ദു ആയി മാറിയെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് സംസ്കാരമാണോ അതോ ജാതിയാണോ മതമാണോ എന്ന് പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും, കുഞ്ഞുങ്ങളിലേക്ക് പോലും അത് കൃത്യമായിട്ട് ഇന്ന് എത്തുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. അത് നമ്മളിവിടെ വിഭാഗം തിരിച്ച് പറയുകയല്ല. അത് ഹിന്ദു എന്നത് ഒരു സംസ്കാരമാണോ ജാതിയാണോ മതമാണോ എന്ന് നമ്മളെങ്ങനെയാണോ വലിയ പ്രായത്തിൽ നമ്മൾ പഠിച്ചു. ഇപ്പൊ ഒരു എനിക്ക് തോന്നുന്നു ഒരു 70 ശേഷമുള്ള, അതല്ലെങ്കിൽ 80 ശേഷമുള്ള കുട്ടികൾക്കൊക്കെ ഇതൊരു സംസ്കാരമായിട്ട് മാത്രമാണ് കുട്ടികൾ കാണുന്നത്, ഒരു മതമായിട്ട് പോലും പരിഗണിക്കില്ല. പക്ഷെ അത് കാണുന്നത് ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ്. ഇപ്പൊ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഏയ് ഞാൻ ഹിന്ദു അല്ല, ഞാൻ മനുഷ്യനാണ്, ഞാൻ മതേതരനാണ്, മനുഷ്യനാണെന്ന് കേൾക്കാറുണ്ട് അല്ലെ. അപ്പൊ അവരോട് ഞാൻ ചോദിക്കാറ് ഒരേ ഒരു കാര്യം മാത്രമാണ്, നിങ്ങൾക്ക് എത്ര വരെ പഠിച്ചിട്ടുണ്ട്? അപ്പൊ അവര് ചിലര് 8 ക്ലാസ് ആയിരിക്കാം, ചിലര് 10 ക്ലാസ് ആയിരിക്കാം, പ്രീ ഡിഗ്രി ഇങ്ങനെ ആയിരിക്കാം. സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ അല്ലെ, ഉണ്ട്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എന്താ ഉള്ളത്? ഹിന്ദു. അതിനുശേഷം ഒരു സാധനം ഉണ്ടല്ലോ, അവിടെ മനുഷ്യൻ എന്നാണോ? അല്ല അല്ലെ. നമ്മൾക്കറിയാം ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അപ്പോ ഈ വിഭാഗങ്ങൾ പല വിഭാഗങ്ങളായിരിക്കാം, അത് OBC ആയിരിക്കാം, അതല്ലെങ്കിൽ അതിന് മേലേക്ക് താഴേക്കൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ ഞാൻ ഈ ഇവിടെ നമ്മളെ ഈ വിഭജിച്ചത് ആരാണ് എന്ന് കൂടി പറയാനും കൂടിയാണ് എനിക്ക് ഇഷ്ടം നിങ്ങളോട്. കാരണം നമ്മൾ വിഭജിക്കപ്പെട്ടുകൊണ്ട് ശക്തിയില്ലാതെ വെറും ഒരു എന്താണ് പറയുക, ഇവിടെ എല്ലാവരും പറയുന്ന പോലെ ജന്തുക്കളായി പോവേണ്ട ഒരു വിഭാഗമല്ല നമ്മൾ. ബഹുഭൂരിപക്ഷം വരുന്ന നമ്മൾ, നമ്മൾക്ക് എന്താണ് ഇവിടെ ഇന്ന് ഈ മാറി മാറി വന്നിട്ടുള്ള സർക്കാരുകളായാലും ഇവിടുത്തെ വ്യവസ്ഥിതികളായാലും എന്താണ് ഹിന്ദുവിന് കൊടുത്തിട്ടുള്ളത് എന്ന് ഏതെങ്കിലും ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് ന്യൂനപക്ഷം എന്ന പേരിലും ബഹുഭൂരിപക്ഷം എന്ന പേരിലും വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ബഹുഭൂരിപക്ഷം, ഭൂരിപക്ഷ ഇതിൽ പെട്ടതാണ് നമ്മൾ ഹിന്ദുക്കൾ അല്ലെ. ആരാപ്പൊ ന്യൂനപക്ഷം? അതിനെ കുറിച്ച് നമ്മൾ പറയണ്ട, അത് വർഗീയതയും മാറുന്നുണ്ട്. ഞാൻ പറയുന്നില്ല, ഞാനിതൊക്കെ പച്ചയ്ക്ക് പറയുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ, അതുകൊണ്ട് ഇപ്പോഴത് പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഭൂരിപക്ഷം വരുന്ന ഒരു ജനവിഭാഗത്തെ ഇത്ര കണ്ട് അടിച്ചമർത്തി അവരെ കൃത്യമായിട്ട് ഭരണ സംവിധാനത്തിലേക്കുള്ള ഉപഭോഗ വസ്തുക്കളാക്കിക്കൊണ്ട് മാറ്റുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട് എന്നുള്ളത് എന്നെ പോലെ തന്നെ നിങ്ങൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ മാറ്റപ്പെടേണ്ടത് അതാണ്. ബഹുഭൂരിപക്ഷം വരുന്ന ശക്തി ആർജിച്ചിട്ടുള്ള, നമുക്കറിയാം ധാൻസിറാണി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അത് നമ്മൾ ഝാൻസിറാണി എന്ന് പറയും. ഈ ഝാൻസിറാണിമാരായി മാറേണ്ടവരാണ് നമ്മൾ എല്ലാവരും. ഇന്നത്തെ ദിവസം ഭഗവാന്റെ ജന്മദിനമാണ്. നമുക്ക് എല്ലാവരും പറയാം ഗുരുവായൂർ ക്ഷേത്രാങ്കണത്തിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് ഭഗവാനെ ഒന്ന് കാണാൻ പോലും പറ്റില്ല. പക്ഷെ ചിലർക്കൊക്കെ അവിടെ പറ്റാറുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആർക്കാണത്? ചിലർക്ക് പറ്റാറുണ്ട് ഭഗവാനെ ഏത് തിരക്കിനാണെങ്കിലും കാണാൻ പറ്റാറുണ്ട്. ആർക്കാണെന്നറിയാമോ? ഒന്ന്, കാശുള്ളവർക്കാണ്. രണ്ടാരാ? അധികാരമുള്ളവർക്കാണ് കാണാൻ പറ്റാറ് അല്ലെ. ഈ അധികാരവും കാശും ആരാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്? നമ്മളൊരു പാട്ട് കേട്ടിട്ടുണ്ട്, സിനിമാ പാട്ട്, നമ്മൾ കൊയ്യും പയലെല്ലാം നമ്മുടേതാകും പൈകിളിയും അല്ലെ. അപ്പൊ കാശുണ്ടാക്കി കൊടുക്കുന്നത് ആരാ? നമ്മൾ കൊയ്തിട്ട് തന്നെയാണ് കാശുണ്ടാക്കി കൊടുക്കുന്നത്. അധികാരം ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാ? അതും നമ്മൾ തന്നെയാണ്. അപ്പൊ ഈ രണ്ടും ഉണ്ടാക്കി കൊടുക്കുന്ന നമ്മുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഭഗവാന്റെ ജന്മദിനത്തിൽ ശ്രീ ഗുരുവായൂരപ്പന്റെ ക്ഷേത്രത്തിൽ പോയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മളുടെ അധികാരം, നമ്മളുടെ ശക്തി എന്തെന്ന്, ശക്തി ദുർഗകളായിട്ടുള്ള അതല്ലെങ്കിൽ ശക്തി പുരുഷന്മാരായിട്ടുള്ള ഓരോ ആളുകളും തന്നെയാണ് കാണിച്ചു കൊടുക്കുന്നത്. അതിന് ഇവിടെ വിഭജിച്ച് ഭരിക്കുക എന്ന ആ തന്ത്രത്തിൽ നിന്ന് മാറിക്കൊണ്ട് തന്നെ നമ്മൾ ഒന്നായി പോയാൽ കഴിഞ്ഞ് നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് നിറവേറ്റാൻ പറ്റുകയുള്ളൂ. ആ ഒന്നായി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള സത്സംഗങ്ങൾ അല്ലെ. ഇതിനെന്താ പറയുക, നമ്മളിവിടെ കൂടിയിരിക്കുന്നതിന് സത്സംഗം എന്നാ പറയുക?
ഈ സത്സംഗങ്ങളിലൂടെ മാത്രമേ നമ്മൾ ഒന്നാണ് എന്നുള്ളത് നമ്മൾക്ക് തെളിയിച്ചു കൊടുക്കാനും നമ്മുടെ ശക്തി പ്രകടിപ്പിച്ചു കൊടുക്കാനും നമ്മൾക്ക് പറ്റുകയുള്ളൂ. അതിന് നമ്മളെ പല പേരുകളിൽ പല ഭാഷകളിൽ നമ്മളെ അധിക്ഷേപിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും ചവിട്ടി മെതിച്ചുകൊണ്ടും മുന്നോട്ട് പോകാൻ ഒരുപാട് ആളുകളുണ്ടാകും. അതിനൊന്നും വീണ് പോവാതെ നമ്മൾ ഹിന്ദു എന്നത് സംസ്കാരമായിക്കോട്ടെ, ജാതിയായിക്കോട്ടെ, മതമായിക്കോട്ടെ, നമ്മൾ ഒന്നാണ് എന്ന രീതിയിൽ തന്നെ നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോവേണ്ടതുണ്ട്. അതിന് നമ്മൾ ഇതുപോലെയുള്ള ഒരുപാട് സത്സംഗങ്ങൾ ഒരുപാട് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ വരാനിരിക്കുന്ന നാളുകളിൽ നമ്മൾക്കൊക്കെ ഇവിടെ എന്റെ ഭൂമിയാണിത്, ഞാൻ ജനിച്ച ഭൂമിയാണിത്, എന്റെ ഭാരത മാതാവിന്റെ ഈ പുത്രയാണ് ഞാൻ, പുത്രനാണ് ഞാൻ എന്ന ധാരണയോടുകൂടി വരാനിരിക്കുന്ന നമ്മുടെ തലമുറകളെ നമ്മൾക്ക് സുഖസുന്ദരമായിട്ട് അവർ ജീവിച്ചു പോകുന്നത് കാണാനാവുകയുള്ളൂ എന്ന ഒരു ചിന്ത കൂടി നിങ്ങൾക്ക് വേണം. കാരണം ആനുകാലിക സംഭവ വികാസങ്ങൾ, ഞാൻ രാജ്യങ്ങളുടെ പേരൊന്നും പറയുന്നില്ല, നമ്മുടെ അയൽ രാജ്യത്തൊക്കെ നടക്കുന്നത് പലരും കണ്ടിട്ടുണ്ടായിരിക്കാം അല്ലെ. ഇന്നൊക്കെ മൊബൈൽ ഉപയോഗിക്കാത്ത അമ്മമാരും അച്ഛന്മാരും അല്ലെങ്കിൽ അനിയന്മാരും ജ്യേഷ്ഠന്മാരും ഒന്നും ഇല്ലാത്തവരില്ല, എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നതാണ്. ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ അയൽ രാജ്യത്ത് അവിടുത്തെ ഒരു പ്രത്യേക വിഭാഗം ഇന്ന് അനുഭവിക്കുന്നത്? നമ്മളെ പോലെ തന്നെ ഹിന്ദു എന്ന ആ പേരിൽ വന്നവർ, അവർ ജനിച്ചത് ആ കുലത്തിലായതുകൊണ്ടാണ് അവർ അനുഭവിക്കുന്ന ദുര്യോഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇത് നമ്മൾ ഒരു വട്ടം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ വട്ടം അനുഭവിച്ചതിന്റെ വർഷത്തിന്റെ പേര് മാത്രം ഞാൻ പറയാം. 1921 എന്നൊരു വർഷമായിരുന്നു അത്. ബാക്കിയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അന്ന് നമ്മൾ എന്തായിരുന്നു, നമ്മളെ കടന്നുപോയ നമ്മുടെ ആ പിതാമഹന്മാർ, അതല്ലെങ്കിൽ നമ്മുടെ അമ്മമാർ, നമ്മുടെ അമ്മയുടെ അച്ഛന്റെ അവർ എന്തായിരുന്നു അനുഭവിച്ചത്, അതാണ് ഇന്ന് ഞാൻ പേര് പറയാത്ത ആ രാജ്യത്ത്, നമ്മുടെ അയൽ രാജ്യത്ത് നമ്മുടെ സഹോദരരും സഹോദരിമാരും അനുഭവിച്ചത്. അത് അനുഭവിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതിൽ അതിന്റെ കാഠിന്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ആ രാജ്യത്ത് നമ്മുടെ കൺമുൻപിൽ അത് കാണിച്ചു തന്നത് ഭഗവാൻ എന്ന് പോലും പറയും. കാരണം അധർമ്മം എവിടെ വിളയാടുന്നോ അവിടെ ധർമ്മം വിളയാടാൻ വേണ്ടി ഭഗവാൻ അവതരിക്കാറുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഭഗവാനെ നമ്മൾക്ക് പല പേരിൽ വിളിക്കാം, വേണമെങ്കിൽ നരേന്ദ്രമോദിജി എന്ന് വിളിക്കാം, പിണറായി വിജയൻ എന്ന് വിളിക്കാം, അതല്ലെങ്കിൽ വി.ഡി. സതീശൻ എന്ന് വിളിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ ധർമ്മമാണോ അധർമ്മമാണോ ഇവർ ചെയ്യുന്നത് എന്നും കൂടി നമ്മൾ തന്നെയാണ് വിലയിരുത്തേണ്ടത്. വ്യക്തികളെ തരംതിരിച്ചതുകൊണ്ടോ, രാഷ്ട്രീയത്തെ തരംതിരിച്ചതുകൊണ്ടോ, ജാതി മതത്തെ തരംതിരിച്ചതുകൊണ്ടോ നമ്മൾക്ക് നേട്ടമാണോ കോട്ടമാണോ എന്ന് ഇനിയും ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അയൽ രാജ്യത്ത് നമ്മുടെ സഹോദരിമാർക്ക്, മക്കൾക്ക്, നമ്മുടെ അമ്മമാർക്ക്, സഹോദരന്മാർക്ക് എന്താണോ അനുഭവിച്ചത് അത് അനുഭവിക്കാൻ നിങ്ങൾ എല്ലാവരും തയ്യാറായിരിക്കേണ്ടതാണ് എന്നാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ഇത്തരത്തിൽ ന്യൂസ് ചാനലിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ. ഞാൻ 2012 വരെ എന്റെ അച്ഛൻ കർഷക തൊഴിലാളിയുടെയൊക്കെ പ്രാദേശിക നേതാവായിരുന്നു, സഖാവായിരുന്നു. അദ്ദേഹം 2013 മരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് എന്റെ ഉള്ളിലുള്ള ഒരു ഫയർ തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ അതുവരെ ആർട്ട് ഓഫ് ലിവിംഗ് എന്ന് പറയുന്ന ശ്രീ രവിശങ്കർ, അദ്ദേഹത്തിന്റെ യോഗയായിട്ട് കാര്യങ്ങളായിട്ട് അങ്ങനെ സേവ ചെയ്ത് നടക്കുമായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം മാത്രമാണ് എന്റെ പാത ഏതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ അതിലേക്ക് വ്യക്തമായിട്ട് എനിക്ക് ധൈര്യമായി പുറത്തു വരാൻ പറ്റിയത്. കാരണം സഖാവ് എന്ന് പറയുന്ന ആ ലേബലിൽ ജീവിച്ച ഒരാൾക്ക് ആ ഒരു സ്കൂളിൽ നിന്ന് പുറത്തു വരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട്. പക്ഷേ ഇനി സഖാവല്ല നമ്മൾ ആവേണ്ടത്. നമ്മൾ ഹിന്ദു എന്ന് പറയുന്ന ആ രണ്ടക്ഷരത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നാളത്തെ നമ്മുടെ തലമുറയ്ക്ക് ഇവിടെ ശാന്തിയോടെ സമാധാനത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ശക്തി അവർക്ക് ആവശ്യമാണ്. ആ ശക്തിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള സത്യങ്ങൾ സംഘടിപ്പിക്കുന്നത്. അത് ഭഗവാന്റെ പേരിൽ തന്നെയാകുമ്പോൾ അതിൽ കൂടുതലൊന്നും നമ്മൾ പറയേണ്ടതില്ല. അതുകൊണ്ട് എന്റെ ഈ കുറഞ്ഞ വാക്കുകൾ, ഈ കുറഞ്ഞ സമയം എന്നെ സഹിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ നമസ്കാരം പറയുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോ നിങ്ങളോട് ഈ നമസ്കാരം പറയുന്ന പോലെ നോക്കൂ, നമ്മൾ ഇവിടെ പ്രധാനപ്പെട്ട 3 വിഭാഗങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഒന്ന് ഹിന്ദു ആണ്, ബാക്കി ഏതാ 2 ഒന്ന് ഇസ്ലാം അല്ലെങ്കിൽ ഒന്ന് ക്രിസ്ത്യൻ അല്ലെ. അവരൊക്കെ മനുഷ്യന്മാർ, അവർ പരസ്പരം കാണുമ്പോൾ ഉച്ചരിക്കുന്ന കാര്യങ്ങളുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടാരെങ്കിലും ഒരു 2 മുസ്ലിം സഹോദരങ്ങൾ തമ്മിൽ കാണുകയാണ്, അവർ പറയുന്ന കാര്യം എന്തായിരിക്കും? അസ്സലാമു അലൈക്കും. വാ അലൈക്കും അസ്സലാം. അവിടെ തിരിച്ചു കിട്ടും അല്ലെ, താങ്കളെ ദൈവം സംരക്ഷിക്കട്ടെ. അപ്പൊ തിരിച്ചും പറയും നിങ്ങളെയും സംരക്ഷിക്കട്ടെ. മറ്റേതാ ക്രിസ്ത്യൻസ് പറയും എന്തായിരിക്കും? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പിന്നെയോ എപ്പോഴും ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ 2 ആളുകൾ തമ്മിൽ, നിങ്ങളുടെ സഹോദരങ്ങൾ സഹോദരിമാർ തമ്മിൽ കാണുമ്പോ എന്താ പറയാ, ആ അവളേ ചെവിടുക്കാ പോണ്, ഇതല്ലേ ചോദിക്കാൻ? ചെവിടുക്കടാ പോണത്, ഇന്ന് മറ്റേ കയറ്റത്ത് പോണല്ലേ, 500 വാങ്ങട്ടെ, ഇതല്ലേ ചോദിക്കാറ് അല്ലേ? അല്ലെങ്കിൽ അല്ല എന്ന് പറയാ, ആണെങ്കിൽ ആണ് എന്ന് പറയാം.
നിങ്ങൾ ഇന്ന് മുതൽ പറഞ്ഞു തുടങ്ങും. നിങ്ങളുടെ സഹോദരങ്ങളെ കാണുമ്പോൾ രണ്ട് വാക്ക് നിങ്ങൾക്ക് പറയാം, നമസ്തേ എന്ന് പറയാം, അതല്ലെങ്കിൽ മറ്റൊരു വാക്ക് പറയാം, ജയ് ശ്രീറാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭഗവാന്റെ പേര് വിളിച്ച് പറയാം. നിങ്ങൾ നമസ്തേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സംസാരിച്ചു നോക്കൂ. ഞങ്ങളൊക്കെ പരസ്പരം കാണുമ്പോൾ ഏതൊരാളെ കണ്ടാലും, ഇപ്പൊ ഗിരീഷേട്ടനായാലും രഘുവേട്ടനായാലും, രഘുവേട്ടൻ ഞാൻ ഇന്ന് കാണുകയാണ്, പരിചയപ്പെടുന്ന ഇന്നാണ്. അപ്പൊ പുള്ളിയെ കാണുമ്പോൾ ഞങ്ങൾ പറയുന്ന വാക്ക് നമസ്തേ എന്നാണ് പറയുക. അതിന്റെ കൂടെ നിങ്ങൾക്ക് പേര് ചേർക്കാം, അല്ലെങ്കിൽ പേര് ചേർക്കാതിരിക്കാം. അത് നിങ്ങളുടെ ആ ഒരു ബന്ധമാണ്, ഭഗവാനാണ് അതിന്റെ ഇടയിലുള്ള നിങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു ബിന്ദു എന്നോടുകൂടിയുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾക്ക് എടീച്ച് എവിടക്ക പോണേ എന്ന് മാറ്റിയിട്ട് നമസ്തേ എവിടക്ക പോണേ ചിരിയോടുകൂടി പറയാം. ഇതാണ് നമ്മുടെ കുട്ടികൾ കണ്ടുപിടിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫസ്റ്റ് മാതൃക ആരാ? മാതാപിതാക്കൾ തന്നെയാണ്. അപ്പൊ ആ മാതാപിതാക്കളായുള്ള നമ്മൾ തന്നെ മാറാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ മാറാത്തതിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടേക്ക് ഒരുപാട് വട്ടം നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ലൗ ജിഹാദ്, അല്ലെ? കേൾക്കാറില്ലേ? ആരാ അതിന് ഉത്തരവാദികൾ? നമ്മൾ തന്നെയാ. നമ്മൾ നമ്മുടെ കുട്ടികളെ ഈ സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ട് തന്നെ കുട്ടികളിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട സംസ്കാരം പഠിക്കുന്നു, സംസ്കാരത്തിലൂടെ സഞ്ചരിക്കുന്നു, അവർ നമ്മളെ വിട്ട് ഓടിപ്പോകുന്നു. എന്നിട്ട് നമ്മളെ ചവിട്ടി മതിക്കാനും അവർ ആ പോയിക്കൊണ്ട സംസ്കാരം, ആ പോയ സംസ്കാരം അവരെ പഠിപ്പിക്കുമ്പോൾ അവിടെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. ആ നമ്മൾ മാറാൻ വേണ്ടി ഇനി എങ്കിലും ശ്രമിച്ചിട്ടില്ലെങ്കിൽ, ഇനി പേര് ഞാൻ പറയുന്നു, ബംഗ്ലാദേശിലായിക്കോട്ടെ, കാശ്മീരിലായിക്കോട്ടെ, ഇവിടങ്ങളിലൊക്കെ സംഭവിച്ചത് വർഷങ്ങൾക്ക് മുൻപേ സംഭവിച്ചു. 1970s കാശ്മീരിൽ സംഭവിച്ചത്, കാശ്മീർ പണ്ഡിറ്റുകൾക്ക് സംഭവിച്ചത്, ഇന്ന് ബംഗ്ലാദേശിൽ നമ്മുടെ ഹിന്ദു എന്ന് പറയുന്ന നാമത്തിലുള്ള എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു രാഷ്ട്രീയക്കാരെങ്കിലും അതിനെതിരെ സംസാരിച്ച് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങളിൽ ചിലപ്പോ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരിക്കാം, കോൺഗ്രസ്സുകാരുണ്ടായിരിക്കാം, ഈ പറയുന്ന BJP-ക്കാരുണ്ടായിരിക്കാം. ആരാണ് ഇതിനു വേണ്ടി, ധർമ്മത്തിന് വേണ്ടി സംസാരിക്കുന്നത് ആര്, എനിക്ക് വേണ്ടി ആര് സംസാരിക്കുന്നത് എന്ന് മറുവിഭാഗം ചിന്തിക്കുമ്പോൾ, അവിടെ എനിക്ക് വേണ്ടി എന്റെ ആരാണ് സംസാരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ അതെങ്ങനെയാണ് കുറ്റമാവുക? ആ കുറ്റം തിരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശക്തി നമ്മൾ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. നോക്കൂ, നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള നമ്മൾക്ക് പോലും ഇത്തരത്തിൽ ഏകീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് ഉത്തരവാദി നമ്മൾ തന്നെയാണ്. ഇപ്പൊ ഞാനും എന്റെ മോനും ഇവിടെ വന്നിട്ടുണ്ട്. എന്റെ വൈഫിന് പറ്റാത്തത് കൊണ്ടാണ്, എന്റെ കുഞ്ഞ് 3 വയസ്സുള്ള കുഞ്ഞിന്റെ അവൾക്ക് പനിയായത് കൊണ്ടാണ് വരാത്തത്. ആ ഒരു ഉത്തരവാദിത്വം പോലും ഏറ്റെടുക്കാൻ നമ്മുടെ വീടുകളിലുള്ള ആളുകൾ തയ്യാറല്ല എന്നിരിക്കാം. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ശക്തി സംഭരിക്കുക, നമ്മുടെ ശക്തി എങ്ങനെയാണ് പ്രകടിപ്പിക്കുക? ഇപ്പോൾ ബംഗ്ലാദേശിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ബംഗ്ലാദേശിൽ ഒരുപാട് ഹിന്ദു സഹോദരി സഹോദരന്മാർക്ക് ഒരുപാട് കിട്ടിയതൊക്കെ നമ്മൾ കണ്ടു അല്ലേ? വളരെ മാരകമായിട്ട് ഒരിക്കലും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള 1921 നടന്നിട്ടുള്ള ദുഷ്ടതകൾ എന്നൊക്കെ പറഞ്ഞ പേരിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ മൊബൈലിലൂടെ നമ്മൾ കണ്ടപ്പോൾ നമ്മൾ കണ്ണുപൊത്തി പോയ സീനുകൾ വരെ ഉണ്ടായിട്ടില്ലേ? അത് നിങ്ങൾക്ക് സംഭവിക്കില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് 1921 ഇവിടെ നടന്നിട്ടുണ്ട്. മാത്രമല്ല, അത് നമ്മൾ കണ്ടതിനേക്കാൾ അതിഭീകരമായിരുന്നു. ആ ഭീകരത നമ്മളെ അറിയിക്കാൻ അന്ന് മാധ്യമങ്ങളോ പത്രങ്ങളോ ആരും ഉണ്ടായിരുന്നില്ല. അത് ചെറിയ വിരലിലെണ്ണാവുന്ന മാധവൻ നായർ അതുപോലെ ഒരുപാട് കുറച്ച് ചരിത്രകാരന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരെഴുതി വെച്ച ചരിത്രം പോലും കീറി കളഞ്ഞുകൊണ്ട് നമ്മളെ പഠിപ്പിച്ച തെറ്റായ ചരിത്രം മാത്രമേ നമ്മൾക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ടിപ്പു സുൽത്താൻമാരും ഭാര്യയും കുന്നന്മാരും ഒക്കെ നമ്മൾക്ക് മഹാപുരുഷന്മാരായി നമ്മളെ പഠിപ്പിച്ചപ്പോൾ അവിടെ നമ്മൾ അറിയുക ഇവരൊക്കെ ചെയ്ത ചരിത്രം എന്നത് യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ വിരൽ തുമ്പിൽ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. 1921 കലാപം എന്നടിക്കുക, 1921 മലബാർ കർഷക സമരം എന്നടിക്കരുത്, കലാപം എന്ന് അടിച്ചു നോക്കൂ. അതിൽ മാധവൻ നായരുടെ പുസ്തകം കിട്ടും നിങ്ങൾക്ക് ഗൂഗിളിൽ, അതൊന്ന് വായിക്കുക സമയം ഉണ്ടാകുമ്പോ. അതാണ് നമ്മൾ ഇന്ന് ബംഗ്ലാദേശിൽ കണ്ടത്. അതുകൊണ്ട് പറയുന്നു, ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു വാക്കിന് കീഴിൽ ശക്തിയോടുകൂടി നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുമ്പോൾ നമ്മൾക്ക് നമ്മുടെ വീട്ടിലെ നമ്മുടെ സഹചരെ കൂട്ടിക്കൊണ്ട് കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നാളെ നമ്മൾക്ക് സംഭവിക്കുന്നത് എന്ത് എന്ന് ഭഗവാന് പോലും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇനിയും കൂടുതൽ നീട്ടുന്നില്ല, രഘുവേട്ടൻ എന്നെ തോണ്ടുന്നുണ്ട്, നിർത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എല്ലാവർക്കും വലിയ നമസ്കാരം. ഇനി പരസ്പരം കാണുമ്പോൾ ഒന്ന് നമസ്കാരം പറഞ്ഞിട്ട് ഒന്ന് സംസാരിച്ച് തുടങ്ങി നോക്കൂ. ആ ഒരു മുഖത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം ആ ഒരു ഫീൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ രഘുവേട്ടന് കൊടുക്കുകയാണ്, രഘുവേട്ടൻ കൂടുതൽ ആത്മീയ തലങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. നമസ്കാരം. ജയ് ശ്രീറാം.